അന്നതിന് ശേഷം പിന്നെ വാച്ചിക്ക് അറ്റാക്ക് ഉണ്ടായി. ഇനിയിപ്പോ കരുതിട്ട് എന്താ കാര്യം ഉണ്ടാക്കിന്നു? ഇപ്പഴത്തെ റൂമിലേക്ക് ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോ ഞാൻ എണിച്ച് ഞാനായിരുന്നു ആ റൂമിൽ കിടന്നത്. അപ്പൊ ആ ഡോർ തുറന്ന് വന്നു കഴിഞ്ഞപ്പോ അല്ല നാല് പെട്ടി ബോക്സിനകത്താണ്. ആ നാല് പെട്ടി അവിടെ പെട്ടി വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് തുറന്നു വെച്ച് നമ്മള് ഈ സ്വർണ്ണക്കടയിലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് തുറന്ന് നാല് അവിടെ തുറന്നു വെച്ചിട്ടാണ്. അൽമാരിൽ ഇരുന്ന സാധനങ്ങളായിരുന്നു അതെല്ലാം എടുത്തിട്ടാണ് അപ്പുറത്ത് അതിന്റെ കൂട്ടത്തില് ഞാൻ അന്ന് മറ്റാന്ന് തോന്നുന്നു ഒരു തോർത്തിട്ടാണ് എല്ലാം കൂടെ അതിന്നിട്ട് ഈ ഡോറിൽ വന്നിട്ട് തുറന്നു. തുറന്നു കഴിഞ്ഞപ്പോ എന്റെ കാലിനണങ്ങി. ആ അപ്പൊ ഞാൻ അനങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഡോർ അടച്ചിട്ട് കഴുത്തിൽ നിന്ന് മാല പറിച്ചിട്ട് ഓടിയത്. കാരണം ആ ഒച്ച കേട്ടത് അന്നേരാണ്. പുള്ളിയുടെ കയ്യിൽ അന്നേരം ഡോറില് പണത ഓയില് കയ്യിലുണ്ട്. ചാപിക്കാനത്തേക്ക് ഓയിൽ ഒഴിച്ചല്ലോ സിസ്റ്റത്തിന്റെ ഉള്ള അതിന്റെ ഇതിന്റെ ഉള്ളിൽ ഓയിലായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കൈ ഇങ്ങനെ ഇതിനൊരു നല്ല പടിയാണ് ഞാൻ ഉപയോഗിച്ചോണ്ട് കണ്ടത്. അപ്പൊ അതിൽ ഇങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് മാല പറിച്ചത്. ആ പാട് ഇവിടെ ശരിക്കും ഞാനിവിടെ കിടക്കുന്ന അല്ല തന്നെ ഇങ്ങോട്ട് അവിടെ ഒരു ജസ്റ്റ് അതായത് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കും. അപ്പൊ കിട്ടിയില്ലേ പൊട്ടി ചെറുതായിരുന്നു കഴുതി കിടന്ന് ചെറുത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാന്ന് ചെയ്തേ? നിങ്ങളതെന്ത് ചെയ്തു തന്നിട്ട് ഞങ്ങൾക്കതൊന്ന് തിരിച്ചറിഞ്ഞു കേട്ടോ. എന്ത് വിറ്റാലും ഞങ്ങൾക്ക് എന്തോരം പാടിഷ്ട ഞങ്ങൾ വയ്ക്കുന്നു. നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? ഇത്രയും ആരോഗ്യമില്ലേ? എന്തോരം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വിറ്റൊക്കെ. പിന്നെ ഇവിടെ കിടക്കുന്ന ഭയങ്കര പേടിയാണ്. ഓരോ ദിവസവും ആ സമയമാകുമ്പോഴേക്കും എല്ലാം തീർന്നു. ഞങ്ങൾ നശിച്ചു. അത്രയും ഇരുപത്തഞ്ച് പവൻ ഉണ്ടായിരുന്നു. 25 പവൻ ഉണ്ടായിരുന്നു സ്വർണം. ഞങ്ങൾ സാറിന്റെ അടുത്ത് എല്ലാ കണക്കും ഓരോന്നിന്റെ തൂക്കവും ഓരോന്നിന്റെ സൈസും അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്ന് അന്ന് മറന്നുപോയിട്ടില്ല. അന്ന് ആ പിറ്റേസം കറം സാറേ ഒരു ഒരു നിമിഷം, ഈ സാധനം അല്ല ഇതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കറക്റ്റായിട്ട് വേറെ ഇപ്പുറത്തെ ഒരു അൽമാരിയുണ്ട്, ഇത് ഒരു അൽമാരിയാണ്. അതിനകത്ത് ഒന്നും തൊട്ടിട്ടില്ല. അതിനകത്താണോ നിന്റെ ബാഗ്? ബാഗില് കുറച്ച് ക്യാഷ് ഇരിക്കുന്നു. ബാഗിനകത്ത് ക്യാഷ് അടുത്തില്ല. ഇല്ല ചില്ലറ പൈസ അല്ല, അത് 5000 500 നോട്ടായിരുന്നു. പക്ഷെ അത് തുറന്ന്
കുറച്ചുകൂടെ എടുക്കില്ല നല്ല ആളാണ് അത് അന്നേരം എങ്ങനെ ഓടിപ്പോയി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ട് കണ്ടില്ല അല്ല തന്നെ ഉള്ളായിരുന്നു അത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു പുറത്തിറങ്ങി പുള്ളി അപ്പൊ അന്നിങ്ങോട് വന്നെങ്ങനെയാ അകത്തുള്ള കുറ്റി കിട്ടും ചെന്ന് നോക്കുമ്പോ അതിനകത്തുണ്ട് പോയി നല്ല എണ്ണ തേച്ച് വെച്ചേക്ക അല്ല അന്ന് വന്നെങ്ങനെയാ അങ്ങനെയല്ല എന്നെ കയ്യിൽ ഉണ്ടായിരുന്നെങ്ങനെയാ ആ വീട്ടിൽ അവിടെയൊക്കെ പോയി നോക്കി നല്ലൊരു വീട് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുന്ന പോയി നോക്കും അത്രേ ഉള്ളൂ